അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടാണ് പോയത്. ഓ, ഓട്ടോറിക്ഷ പോയതിൻ്റെ സൗണ്ടാണ്. പ്രാഥമിക നിഗമനത്തിൽ നോക്കുന്ന സമയത്ത് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു സെറാമിക് കോട്ടിങ് അത് മാരകം തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നനഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കാരണം വണ്ടി ഉള്ളിലാണ് വെച്ചിരുന്നത്. അപ്പം ഈ രണ്ട് ബോൾട്ട് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ സീറ്റ് അഴിച്ചിട്ട് അതിനകത്ത് നിന്ന് ബാറ്ററി വറച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇതിനകത്തിലൊരു ഫ്യൂസ് പോയിട്ടുണ്ട്, ഒരു റിലേ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ റില്ലയുടെ വയർ പോയിട്ടുണ്ട്. അപ്പം ഞാനിത് എവിടൊക്കെ എവിടുന്നൊക്കെയാണ് ഊരിയെന്നുള്ള കാര്യം ഇനി ആലോചിച്ച് നോക്കണം. ഒന്ന് കാര്യം എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെയാണെന്ന് തോന്നുന്നു. ആ അതെ, ഇത് ഇവിടുത്തെ തന്നെയാണ്. ഈ ഒരു ഫ്യൂസോ റിലയോ വയറോ ഏതെങ്കിലും ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം അടിച്ചു പോകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യുന്നു കാണുന്നില്ല ഗൈസ്. അയ്യോ, നെഗറ്റീവ് അതേ ആയിരിക്കും. കറക്റ്റ് അല്ലെങ്കിൽ സാധനം മൊത്തം കത്തിപ്പോകും. അപ്പോൾ എന്തായാലും കീ ഒന്ന് ഓൺ ചെയ്തിടാം, എന്നിട്ട് നെഗറ്റീവ് മുട്ടിക്കുമ്പോൾ വരുന്നു. വന്നു 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 വന്നു. നെഗറ്റീവ് മുട്ടിച്ച് പിടിക്കുമ്പോൾ വരുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യം നോക്കാൻ. അങ്ങനെ വണ്ടിയുടെ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും അതേപോലെ തന്നെ റിലേയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തെറ്റായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ മെയിനായിട്ടും വണ്ടിയുടെ മീറ്റർ ഓണാവില്ല. അത് മാത്രമല്ല, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഫോഗ് ലൈറ്റ് ഓണാവുന്നുണ്ടോ എന്നാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയാണ് വയർ ഞാൻ തന്നെത്താൻ കണക്ട് ചെയ്തത്. പമ്പ് ഓണാവുന്ന സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആണ് ഇനി. അധികം കഷ്ടപ്പാടില്ലാതെ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഫോഗ് ലൈറ്റ് ഇടുവാണെങ്കിൽ ഫോഗ് ലൈറ്റും കത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും എല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം എടുക്കാണ്ടിരുന്ന കാരണം വണ്ടി എന്തായാലും ഇങ്ങനെ നോർമലി കുറച്ച് നേരം വെക്കണം. എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനത് നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ശേഷം ഫ്രണ്ട് സീറ്റ് സെറ്റ് ചെയ്യാണ്. പാനൽ സെറ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വണ്ടി മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞു. വണ്ടി എന്തായാലും ഒരു 5 മിനിറ്റ് റണ്ണിങ്ങിൽ വെക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തോ ഒരു വാണിങ്ങൊക്കെ മിന്നുന്നുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് ഞാൻ മറന്നുപോയി. ABS ഒരു വാണിങ് കിടപ്പുണ്ട്, അതിന് റണ്ണിങ്ങിൽ പോകുന്നുണ്ടോ നോക്കണം. അതേപോലെ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് വണ്ടി ഇങ്ങനെ റണ്ണിങ്ങിൽ നിർത്തുന്നത്. ഞാനപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. ഓ, ഇരട്ട സൗണ്ടാണ് കേട്ടത്. എന്തായാലും ഓടിച്ചു നോക്കിയിട്ട് വന്നിട്ട് ഇതേ പെട്രോളൊക്കെ അടിക്കണം, റീഫ്യൂൽ അടിച്ച് കിടക്കുകയാണ്. ഓടിച്ചു നോക്കിയിട്ട് വന്നിട്ട് എന്തെങ്കിലും സീനുണ്ടെങ്കിൽ അറിയിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു ചെറിയ ടാപ്പ് പടി വരുന്നുണ്ടോയെന്നൊരു സൗണ്ടുണ്ട്, ഒരു സംശയമുണ്ട്. എത്രയാണ് നോക്കാം, പുറകിൽ 36 അല്ലാണ, 32. ഒന്നേ നിമിഷം. ഇരുപതേ ഉള്ളൂ, അതെ ബാക്കിൽ 20 ഉള്ളൂ. ഇപ്പം നമ്മുടെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 2 ആഴ്ചകളായി പൊല്യൂഷൻ കഴിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ സ്ഥിരം എടുക്കുന്ന സ്ഥലം തന്നെയാണ്. പിന്നെന്താ പറയുക, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിരുന്നാൽ മതി. അധികം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വലിയ പൊടി അഴുക്കും ചെളിയൊന്നും ഇല്ല. വണ്ടി നീറ്റായിരുന്നു, ക്ലീനായിട്ട് തന്നെ ആയിരുന്നു ഇരുന്നത്. ട്രാവൽ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗോപ്രോ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ സ്വെല്ല് കട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ചെയ്യാം.
ഓക്കെ ഓക്കെ ഗൈസ് ബൈ.